നവംബർ ഞായറാഴ്ച അധിനിവേശം മാനസിക വൈകല്യമാണെന്നും അധിനിവേശ ശക്തികൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ വികലമായ മാനസികാവസ്ഥയാണ് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജയ്സൽമറിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ചൈനയെ കടന്നാക്രമിച്ചത് ഇത്തരം ശക്തികൾ ഇന്ത്യയുടെ സഹിഷ്ണുത മുതലെടുക്കുകയാണെന്നും എന്നാൽ അതിർത്തികളിൽ ഭീഷണിയുണ്ടായാൽ രാജ്യത്തെ സൈനികർ തക്ക മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി കിഫ്ബിയെ തകർക്കാൻ സി എ ജി ശ്രമിച്ചുവെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഴിമതി മൂടി വയ്ക്കാനായി സി എ ജി പോലെ ഭരണഘടനാപരമായ സ്ഥാപനത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ആരും കണക്ക് ചോദിക്കേണ്ടെന്ന് തോമസ് ഐസക് എ കെ ജി സെന്ററിൽ പോയി പറഞ്ഞാൽ മതിയെന്നും ചെന്നിത്തല തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കാനം രാജേന്ദ്രൻ വെല്ലുവിളികളെ അതിജീവിക്കാൻ എൽ ഡി എഫിന് കരുത്തുണ്ട് സീറ്റ് വിഭജനത്തിൽ മുന്നണിയിൽ ചില തർക്കങ്ങളുണ്ട് അത് പരിഹരിക്കുമെന്നും കാനം പറഞ്ഞു എൽ ഡി എഫിൽ രണ്ടാം കക്ഷി സി പി ഐ ആണ് കേരളത്തിൽ സി പി ഐയോട് മത്സരിക്കാൻ കേരള കോൺഗ്രസ് ആയിട്ടില്ലെന്നും കാനം സ്വർണക്കടത്ത് വിഷയത്തിലും സി എ ജിക്കെതിരായ ധനമന്ത്രിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം എല്ലാ സഹായവും നൽകുകയാണ് ചെയ്യുന്നത് കേരളം സി പി എമ്മിന്റെ തറവാട്ടു സ്വത്തല്ല കേരളത്തിനെതിരായ നടപടിയായി ഇത്തരം കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണനെ ബലിയാടാക്കി രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട കേരളത്തിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കേണ്ടെന്നും മുരളീധരൻ മലങ്കര സഭാ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ചർച്ചകളിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗം പിന്മാറിയത് നിർഭാഗ്യകരം എന്ന് യാക്കോബായ സഭ മുൻപ് നടത്തിയ ചർച്ചകളുടെ സംക്ഷിപ്തമാണ് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് നൽകിയ ഉറപ്പിനെ തള്ളിപ്പറയുകയാണ് ഓർത്തഡോക്സ് സഭ ചെയ്തിരിക്കുന്നതെന്നും യാക്കോബായ സഭ പറഞ്ഞു യു എ കോൺസുലേറ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കിലോഗ്രാം ഈന്തപ്പഴം വിതരണം ചെയ്തുവെന്ന് സാമൂഹിക നീതി വകുപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം മുപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നൽകി ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈന്തപ്പഴം വിതരണം ചെയ്തതെന്നും സാമൂഹിക നീതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ റിമാൻഡിൽ പ്രതിയായി ജയിലിലുള്ള മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സ്വർണ്ണ ഡോളർ കടത്ത് കേസുകളിൽ കസ്റ്റംസ് പ്രതി ചേർക്കും ഇ ഡി കേസിൽ ശിവശങ്കറിന്റെ ജാമ്യ ഹർജിയിൽ വിധി വരുന്നത് ചൊവ്വാഴ്ചയാണ് കേരളത്തിൽ ഇന്നലെ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് കോവിഡ് ഇരുപത്തി ആറ് മരണങ്ങൾ കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുനൂറ്റി പേരുടെ അഞ്ച് സമ്പർക്കം വ്യക്തമല്ല അറുപത്തിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം എണ്ണൂറ്റി അറുപത് തൃശൂർ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് കോഴിക്കോട് എഴുന്നൂറ്റി പത്ത് മലപ്പുറം അറുന്നൂറ്റി എഴുപത്തിമൂന്ന് ആലപ്പുഴ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കൊല്ലം അഞ്ഞൂറ്റി മുപ്പത് തിരുവനന്തപുരം നാനൂറ്റി അറുപത്തെട്ട് പാലക്കാട് നാനൂറ്റി അറുപത്തിയേഴ് കോട്ടയം നാനൂറ്റി ഇരുപത്തി കണ്ണൂർ മുന്നൂറ്റി അറുപത്തിമൂന്ന് വയനാട് നൂറ്റി എഴുപത്തി ഒന്ന് പത്തനംതിട്ട നൂറ്റി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് നൂറ്റി മുപ്പത്തി ഇടുക്കി നൂറ്റിയേഴ് സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ അഞ്ച് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ അറുന്നൂറ്റി ഒമ്പത് ഹോട്ട്സ്പോട്ടുകൾ ഈ രാക്ഷസ കൊതുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ ഓൺലൈൻ ക്ലാസുകൾക്കിടയിൽ ഇന്റർനെറ്റിൽ ദുരുപയോഗം ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിനാഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടായിരുന്നു ശിശുദിനാഘോഷം മണ്ഡലകാല പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കും തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും നാളെ മുതലാണ് സന്നിധാനത്തേക്ക് ഭക്തരെ അനുവദിക്കുക വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ദർശനം കരിപ്പൂർ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന ഫൈസൽ കാരാട്ട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോടിയേരി ബാലകൃഷ്ണൻ കേരള യാത്രയ്ക്കിടെ സഞ്ചരിച്ച വിവാദ മിനി കൂപ്പർ ഫൈസലിന്റേതായിരുന്നു നിലവിൽ മറ്റൊരു വാർഡിലെ കൗൺസിലറാണ് കാരാട്ട് ഫൈസൽ യു എ കോൺസുലേറ്റ് സ്വർണക്കടത്ത് കേസിലും ഫൈസലിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ മാപ്പു സാക്ഷിയായ വിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പത്തനാപുരം എം എൽ എയും നടനുമായ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണം ബേക്കൽ പോലീസ് ചോദ്യം ചെയ്യലിനായി ഇയാളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായി വ്യാജമൊഴി നൽകാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബിപിൻലാലിന്റെ പരാതി കൊട്ടേഷൻ തുക ആവശ്യപ്പെട്ട് മുഖ്യപ്രതി സുനിൽകുമാർ ജയിലിൽ നിന്ന് ദിലീപിനയച്ച കത്ത് എഴുതി കൊടുത്തത് സഹതടവുകാരനായിരുന്ന ബിപിൻലാലാണ് ആദ്യം കേസിൽ പ്രതി ചേർത്ത ലാലിനെ പിന്നീട് മാപ്പുസാക്ഷിയാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പരാമർശത്തിനെതിരെ ശിവസേന ഇന്ത്യൻ നേതാവിനെ കുറിച്ചുള്ള ഒബാമയുടെ പരാമർശം അരോചകമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഇന്ത്യയെക്കുറിച്ച് ഒബാമയുടെ അറിവ് എന്താണെന്നും ഇന്ത്യയിലെ നേതാക്കളെ കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ എല്ലാ ആരാധനാലയങ്ങളും ഭക്തർക്കായി തിങ്കളാഴ്ച മുതൽ തുറന്നു കൊടുക്കുമെന്ന് സർക്കാർ ആരാധനാലയങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കും സംസ്ഥാനത്തെ എല്ലാ ആരാധനാലയങ്ങളും തിങ്കളാഴ്ച മുതൽ തുറക്കും മാസ്കും മറ്റ് കോവിഡ് മാനദണ്ഡങ്ങളും നിർബന്ധമാക്കും സാമൂഹിക അകലം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു മന്ത്രിസഭാ വികസനത്തെ ചൊല്ലി ബി ജെ പിയിൽ അസ്വരസ്യം പുകയുന്നതിനിടെ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പിയുമായി ജെ ഡി എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരു നേതാക്കളും പതിനഞ്ച് മിനിറ്റോളം ചർച്ച നടത്തിയത് ദീപാവലി ദിനത്തിൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായുമലിനീകരണം രൂക്ഷമായി നിരോധനം മറികടന്ന് പടക്കം പൊട്ടിച്ചതും അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നതുമാണ് മലിനീകരണ തോത് ഉയരാൻ കാരണമായത് ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിലെ ചെരി പ്രദേശമായ നിവേദിതാപാലിയിൽ വൻ തീപിടുത്തം നിരവധി വീടുകൾ അഗ്നിക്കിരയായതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒരു വലിയ പാർട്ടിയുമായും സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് എന്നാൽ ചെറു കക്ഷികളുമായി ചില നീക്കുപോക്കുകൾക്ക് തയ്യാറാണെന്നും അഖിലേഷ് സൂചിപ്പിച്ചു ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ പാക് ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ഉത്സവകാലം ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് കരുതിക്കൂട്ടിയെന്നും ശക്തമായി ചെറുക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് നീ ഇതുവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ ഫ്രോം ജ്യോതിലാ ഇന്ത്യയിൽ ഇന്നലെ നാൽപ്പത്തി ഒന്നായിരത്തി അമ്പത്തെട്ട് കോവിഡ് രോഗികൾ മരണം നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലായി ഇതുവരെ എൺപത്തി ദശാംശം ഒന്ന് നാല് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം രോഗികൾ എൺപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കും കർണാടകയിൽ രണ്ടായിരത്തി അമ്പത്തിനാല് പേർക്കും ആന്ധ്രയിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ചു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കും ഇറ്റലിയിൽ മുപ്പത്തി ഇരുന്നൂറ്റി അമ്പത്തി പേർക്കും ഫ്രാൻസിൽ മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും പോളണ്ടിൽ ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്കും ഇംഗ്ലണ്ടിൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് പേർക്കും രോഗം ബാധിച്ചു എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇന്നലെ മരിച്ചത് അമേരിക്കയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ബ്രസീലിൽ എഴുന്നൂറ്റി ഇരുപത്തി പേരും മെക്സിക്കോയിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി കോവിഡ് രോഗികളും പതിമൂന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ശബ്ദം പുറത്തുവിട്ട് നാസ ഒരു നെബുലയുടെ ശബ്ദത്തിന്റെ സോണിഫിക്കേഷൻ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ബഹിരാകാശ ഏജൻസിയായ നാസ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ വൈറലാകുകയും ചെയ്തിരുന്നു ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി അമ്പത്തഞ്ച് പ്രകാശ അകലെയുള്ള ഹിലിക്സ് നെബുലയാണ് വീഡിയോയിലുള്ളത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികളുടെ തൊഴിൽ താമസ പെർമിറ്റുകൾ പുതുക്കേണ്ടതില്ലെന്ന തീരുമാനം ജനുവരി ഒന്നു മുതൽ നടപ്പാക്കാൻ ഒരുങ്ങി കുവൈത്ത് രാജ്യത്തെ സ്വദേശി വിദേശി ജനസംഖ്യ അസമത്വം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് തീരുമാനം മതിയായ രേഖകളില്ലാതെ ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും പിഴ കൂടാതെ രാജ്യം വിടാനുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്കായി മന്ത്രാലയം ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത് രണ്ടു മാസത്തെ പര്യടനത്തിനായി ഓസ്ട്രേലിയയിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലനം തുടങ്ങി ടീമിലെ എല്ലാവരുടെയും കോവിഡ് പരിശോധന നെഗറ്റീവ് ആയതോടെയാണ് താരങ്ങൾ പരിശീലനം തുടങ്ങിയത് രണ്ട് ഗ്രൂപ്പുകളിലായി ഇൻഡോറിലും ഔട്ട്ഡോറുകളിലുമായിട്ടായിരുന്നു താരങ്ങളുടെ പരിശീലനം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ The Daily News Dotti Vartakal Kiril Tungbil.